ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ചില്ലി ചിക്കൻ ആണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചില്ലി ചിക്കൻ. അതിനായി നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ചേർക്കാമെന്ന് നോക്കാം. നമുക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അടുത്തത് കോൺഫ്ലോർ അര ടീസ്പൂൺ, മൈദ അര ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഉപ്പ് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, സോയാ സോസിന്റെ ഉപ്പും കൂടെ വരും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. സോയാ സോസ് ഒരു അര ടേബിൾ സ്പൂൺ, കുറച്ച് മുട്ടയും ചേർത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. കുറച്ച്, കൂടുതൽ വേണ്ട, ഒരു മുട്ടയുടെ കുറച്ച്, അതിനൊരു കണക്കില്ല, അത് ഒരു എന്താ പറയുക, അതൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്, കുറച്ച് മതി. എന്നിട്ട് നമുക്ക് ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് എടുക്കാം. ഇതൊരു അരമണിക്കൂർ ഇതിങ്ങനെ ചെയ്തിട്ട് വെക്കണം, എന്നാലാണ് ഇതിലേക്ക് ഇതിലൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇവയ്ക്കുള്ള മിക്സ് തയ്യാറാക്കാൻ ഒരു ബൗൾ എടുക്കാം. അപ്പം നമുക്ക് മിക്സ് തുടങ്ങാം. അതിനായി ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ, റെഡ് ചില്ലി സോസ് 1/2 ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ വിനാഗിരി, 1/3 ടീസ്പൂൺ സോയാ സോസ്, 1/4. ഇനി ഈ മിക്സിയിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്യാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഞാൻ ഇളക്കി വെക്കാം. ഇനി ഈ ഇതിലേക്ക് 1/1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് കട്ട കെട്ടാതെ ഇളക്കിയെടുക്കുക. അപ്പൊ നമ്മൾ 30 മിനിറ്റ് വരെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായി വന്ന എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നോരോന്നാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് മാറ്റി ചിക്കനൊക്കെ മാറ്റി വെച്ച് ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് വെജിറ്റബിൾസും വഴറ്റിയെടുക്കണം. പക്ഷെ ഇത്ര എണ്ണ വേണ്ട, ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മാറ്റിക്കളയാം. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക്, സൺഫ്ലവർ ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഗ്രീൻ ചില്ലിയും ആഡ് ചെയ്യുക. ഇനി ഇത് വഴണ്ട് ആ പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത, സ്ക്വയർ പീസസായിട്ട് കട്ട് ചെയ്ത ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഉള്ളിയേ. ഇനി അടുത്തതായിട്ട് ക്യൂബ്സായി കട്ട് ചെയ്ത ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യുക. ഇത് നമുക്കിനി നേരത്തെ റെഡിയാക്കി വെച്ച മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന്
വഴറ്റുക. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്നിങ്ങനെ വഴറ്റിയെടുക്കുക. അതിന്റെ ഒരു പച്ചച്ചോവ ഒന്ന് ആ പൊടികളുടെ പച്ചച്ചോവയൊക്കെ ഒന്ന് മാറിക്കോട്ടെ. ഒരു 5 മിനിറ്റ് അതിങ്ങനെ വഴറ്റിയെടുക്കുക. ഇനി ഈ 5 മിനിറ്റ് വഴറ്റിയ ഈ ഗ്രേവിയിലേക്ക് നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഒന്ന് ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോ കറക്റ്റ് ആണ്. ഈ സമയത്താണ് ഒന്ന് ഉപ്പ് നോക്കട്ടെ. കാരണം ഇതിൽ സോസുകളിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ഇട്ടിട്ടില്ല. അപ്പൊ അത് നോക്കിയിട്ട് അത് വേണ്ട പോലെ ചെയ്യാം. ഒരു 5 മിനിറ്റ് അതിങ്ങനെ അടച്ചു വെച്ചിട്ട് ഒന്ന് വെക്കാം. ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞു. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും.